يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين നിങ്ങൾക്കിതാ പ്രകാശം വന്നിരിക്കുന്നു, നൂറിതാ വന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് പ്രകാശം തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന പ്രകാശമേതോ അത് ബൈബിൾ പുസ്തകങ്ങളിൽ ക്രിസ്തീയന്മാരോട് ജൂതന്മാരോട് വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പ്രകാശം തന്നെ. ആർഷഭാരതത്തോട് പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസമഹർഷി തന്റെ ഭവിഷ്യൽ പുരാണത്തിൽ ഭാരതീയരോട് പറഞ്ഞ പ്രകാശമേതോ ആ പ്രകാശം തന്നെ. The Lord came on Sinai, shined on Seri. He came forth from Mount Paran. പാറാൻ കുന്നുകളിലൂടെ ആ ദിവ്യപ്രഭ ഒന്നുകൂടെ പ്രജ്വലിക്കാൻ പോകുന്നുവത്രേ. മൂസനബിയോട് അള്ളാഹു പറഞ്ഞ വാക്കാണത്. ആ ദിവ്യമായ പ്രഭ ഇനിയിതാ പാറാൻ കുന്നുകളിൽ വരാൻ പോകുന്നു. പാറാൻ കുന്നുകൾ എന്ന് പറയുന്നത് ഫിർവാദിയെ പാറാൻ കെ ഹർസറെ കൊച്ചംകാതെ ഫിർ ഷൗഖ തമാശാതെ ഫിർ ഷൗഖ തഖാസാതെ ദേഖാ ഹെ ജോ കുച്ച് മൈനെ ഔറോ കോ ബി ദിഖിലാതെ. വിശുദ്ധമായ മക്കയുടെയും മദീനയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള പ്രദേശത്തിനാണ് പാറാൻ എന്ന് പറയുന്നത്. വിശുദ്ധമായ പാറാൻ കുന്നുകൾ മക്ക മദീന ത്വായിഫ് ഈ പ്രദേശത്ത് കാണുന്ന മലകൾക്കാണ് പാറാൻ എന്ന് പറയുന്നത്. മൂസ നബി അലൈഹിസ്സലാമിന് ശേഷം പാറാൻ കുന്നുകൾ, പാറാൻ എന്ന് ഞാൻ ഒറ്റക്കങ്ങ് അഭിപ്രായം പറയല്ല, ചരിത്രകാരനായ സർ വില്യം യൂർ പറഞ്ഞിട്ടുണ്ട് ഏതാണ് പാറാൻ എന്ന്. മക്കയും മദീനയും ത്വായിഫും നിലകൊള്ളുന്ന അറേബ്യയിലെ മലകൾക്ക് പറയുന്ന പേരാണ് ചരിത്രത്തിൽ പാറാൻ. പാറാൻ കുന്നുകളിൽ വരുന്നു എന്ന് പറഞ്ഞ നബി ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ, റബീഉൽ അവ്വൽ 12-ന് ലോകത്തേക്ക് പൂജാതരായ നമ്മുടെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് വരുന്നത് പാറാൻ കുന്നുകളിലെ ജബലുൻ നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന് മുകളിലുള്ള ഗാർ ഹിറ എന്ന് പറയുന്ന വിശുദ്ധമായ പരിശുദ്ധമായ ഒരു ഗുഹക്കുള്ളിലായിരുന്നുവല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി, ദിവ്യബോധനവുമായി, ദിവ്യവെളിപാടുമായി 40 വയസ്സായിരിക്കെ മുത്തുജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. He came with 10,000s of saints. പതിനായിരത്തോളം വിശുദ്ധന്മാർ, പതിനായിരത്തോളം സത്യസന്ധരായ സുഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ടായിട്ടുണ്ട്. From his right hand there went a fiery law. ആ പ്രവാചകന്റെ വലത് കൈയിൽ അഗ്നിമയമായ ഒരു പ്രമാണമുണ്ട്, അത് വിശുദ്ധമായ ഖുർആൻ. ആ പ്രവാചകർ തന്നെയാണല്ലോ ഈ പ്രകാശം ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 15-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. വിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്ന മുഫസ്സിറുകളിൽ പ്രഗത്ഭരായ ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു, മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ തബരി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് പ്രഗത്ഭന്മാരടക്കമുള്ള മുഫസ്സിരീങ്ങൾ നൂർ പ്രകാശം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബിയാണ്, അത് മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞതാണ്. നബിയാണ് പ്രവാചകരാണ് നൂറ്, നബിയാണ് ആ പ്രകാശമെന്ന് മുഫസ്സിരീങ്ങൾ
പ്രഗത്ഭരായ ആളുകൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു.